മാം നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോഴും നാടകത്തിൽ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത ക്യാരക്ടർ അല്ലെങ്കിൽ വല്ല ഡയലോഗും ഓർമ്മയുണ്ട്? അപ്പോൾ നാടകം എന്ന് പറയുമ്പം കോളേജ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു അമച്വർ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന പോലെ ഒത്തിരി സ്റ്റേജ് പെർഫോം ചെയ്യുമോ അങ്ങനെ ഒരു അവസരമൊന്നും എനിക്ക് ഞങ്ങളുടെ ആ ടീമിനുണ്ടാവും. ഞങ്ങളൊരു പ്ലേ ഒരു വർഷം എടുക്കും, അത് ഞങ്ങൾ ഒരു എന്തെങ്കിലും തിയേറ്റർ ഫെസ്റ്റിവലിനോ വല്ലതും അവതരിപ്പിക്കുമോ അങ്ങനെയുള്ളത്. അത്തരത്തിൽ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും എപ്പോഴും വളരെ നല്ല മെമ്മറി ആയിട്ടിരിക്കുന്നത് ഒരു ഗ്രീക്ക് ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മീഡിയ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. മീഡിയ ആണ്, പക്ഷെ നമ്മളതിനെ മീഡിയ എന്നാണ് പറയുന്നത്. അത് ഗ്രീസിൽ വെച്ച് നടന്ന ഏൻഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവലിൽ പോയി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ ടീം മാത്രമാണ്, ഇന്ത്യന്നോ ഏഷ്യനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഇവരുടെ ടീമാണ്. അതൊരു നല്ല പ്ലസന്റ് മെമ്മറിയാണ് എല്ലാ കാലത്തും. നമ്മളുടെ ഇവിടെ സീത അല്ലെങ്കിൽ മണ്ഡോദരി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ഗ്രീക്ക് എപ്പിക് ക്യാരക്ടറാണ് മിഥിയ എന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ ജീവിതമാണ് ആ ക്യാരക്ടർ നാടകം എന്ന് പറയുന്നത്. അവരുടെ വിവാഹം, കുട്ടികൾ, ഭർത്താവിൽ നിന്നുണ്ടാവുന്ന ഒരു തരം ചതി, അതിൽ അവരെടുക്കുന്ന റിവെഞ്ച്, അതാണ് ഈ നാടകത്തിന്റെ ഒരു ആർക്ക് എന്ന് പറയുന്നത്. അപ്പം അത് പൊതുവിൽ അവിടെ എല്ലാവരും ചെയ്യുന്നത് ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ഒരു റോളാണ്. ഒരു 40-45 ഉള്ള ആൾക്കാർ ചെയ്യുന്ന റോളാണ്. അപ്പം ഞാനിത് ചെയ്യുന്നത് ഞാൻ 11 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 2001 ഞങ്ങൾ അവിടെ ഗ്രീസിൽ ഇത് പെർഫോം ചെയ്യാൻ പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, ഇങ്ങനെ ഞെട്ടി ഞാൻ നിന്നിരുന്ന ഒരു പെർഫോമൻസാണ്. കാരണം ടിക്കറ്റ് എടുത്ത് നാടകം കാണാൻ ആൾക്കാർ വരും. നമ്മളുടെ ഇവിടെ അന്ന് അത്രയും അത് പോപ്പുലർ അല്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോഴും സിനിമാടനേക്കാൾ കൂടുതൽ പൈസ മേടിക്കുന്ന നാടകത്തിൽ ചെയ്യുന്നവരാണ്. ഫ്ലെക്സുകളൊക്കെ നമ്മളുടെ ഇവിടെ സിനിമയുടെയൊക്കെ മാത്രം കഷ്ടി ഫ്ലെക്സുകൾ വന്നു തുടങ്ങിയിട്ടുള്ളവിടെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാടകത്തിന്റെ ഫ്ലെക്സ് ഒക്കെ എയർപോർട്ട് തുടങ്ങി അവിടെ വരെയുള്ള സ്ഥലങ്ങളിൽ. അതാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ പറയാ, ഏറ്റവും ബ്രൈറ്റ് മെമ്മറി ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത്.